ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോണ കുറച്ച് എപ്പിക് പ്ലേയേഴ്സിനെ പറ്റിയും അതല്ലാണ്ട് കുറച്ച് കോയിൻമെൻസിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം മിക്കപ്പോഴും മൺഡേ ആണ് നമ്മുടെ എപ്പിക് പാക്കൊക്കെ വന്നത്. അപ്പോൾ അപ്ഡേറ്റ് ഒന്നൊരു വീക്ക് മാത്രമാണ് നമുക്ക് ഫ്രൈഡേ ഒരു എപ്പിക് പാക്ക് കൊണ്ടുവന്നത്. അപ്പോൾ മൺഡേ നമുക്ക് ഒരു എപ്പിക് പാക്സൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഫ്രീ സ്പിന്നിങ് ആയുള്ള കിട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിക് പാക്ക് നമ്മുടെ ബെക്കാമിൻ്റെ ആണ്. അത് നമുക്ക് ഇന്നും കൂടി തീരണമായിരിക്കും. നിങ്ങൾക്ക് ബെക്കാമിനെയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇന്നിവിടെയാണ് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രീ സ്പിന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ അല്ലെങ്കിൽ കുറച്ച് കോയിനൊക്കെ ഇറക്കിയപ്പോൾ തന്നെ ഒരുപാടൊക്കെ ആ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. മെക്കിലായാലും ബെക്കാമൊക്കെ അത്യാവശ്യം വൃത്തിയാണ് ആ ഒരു പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാക്ക് ഇന്ന് തീരണ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമുക്ക് പുതിയൊരു എപ്പിക് പാക്ക് ആയിരിക്കും വരാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ പ്രെഡിക്ഷൻ പോലെ ഒപ്പീൻസൊക്കെ പറഞ്ഞായിരുന്നു വെള്ളാഴ്ചത്തെ വീഡിയോയിൽ. അതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ എപ്പിക് പാക്ക് പോയി കഴിഞ്ഞാൽ അറിയാം എപ്പിക് പ്ലേസ് മാത്രം അല്ലാണ്ട് ഹൈലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ലീഗിലുള്ള ആ ഒരു ഹൈലൈറ്റിൻ്റെ പ്ലേസൊക്കെ നമ്മുടെ പാക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീക്കാണ് നമ്മുടെ റോഡറീനൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ പിന്നെ ഈ നമ്മുടെ മണ്ട് വരാൻ പോകുന്ന സ്പാനിഷ് ലീഗിൻ്റെ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞ പ്ലേയേഴ്സാണ്. അതിൻ്റെ അവരെ ഒരുപാട് ഹൈലൈറ്റ് പ്ലേസിനൊക്കെ അവർ ആഡാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ടോപ്പുള്ള നമ്മുടെ ഗ്രീസ്മെൻ, റഫീന, പിന്നെ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ അങ്ങനത്തെ കുറച്ച് പ്ലേസൊക്കെയാണ് അതിൽ അറ്റാക്കിങ് പ്ലേസായിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് കാർഡായിട്ട് കിടക്കണേ. അപ്പോൾ ആ ഒരു തീമിലായിരിക്കും നമ്മുടെ എപ്പിക് പ്ലേസും വരാൻ പോണേ. പിന്നെ റീസെൻ്റ് നമ്മുടെ വെള്ളച്ചത്തെ അപ്ഡേറ്റിന് ശേഷം പുതിയ മൂന്ന് പ്ലേയേഴ്സിൻ്റെ പിക്കും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കിയിട്ടുണ്ട്. ഓൾറെഡി പിക്കൊക്കെ ആഡാക്കിയ മിക്ക പ്ലേയേഴ്സിൻ്റെ പാക്കും നമ്മുടെ ഗെയിമിൽ വന്നായിരുന്നു. അത് പേസ്മിനിൻ്റെ പ്ലേസ് ആയാലും ബെക്കാമിൻ്റെ ബാക്കിലെ പ്ലേസ് ആയാലും നമ്മുടെ ഗെയിമിൽ വന്നു. വേറെ ഒരുപാട് പ്ലേസൊക്കെ പുതിയത് ആഡാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും എപ്പിക് പ്ലേസിൻ്റെ പിക്കുകളൊന്നും അങ്ങനെ ഡാറ്റാബേസിലേക്ക് ആഡാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു റീസണിൽ നമ്മൾ ഈ വെള്ളാഴ്ച ആഡാക്കിയ മൂന്ന് പിക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മൊറീൻഡസിൻ്റെ പിക്കാണ്, പിന്നെ നമ്മുടെ ഡേവിഡ് ബി ആണ്, പിന്നെ സാമോലോട്ടോ ആണ്. ഞാനിപ്പോൾ വരാൻ പോകുന്ന ഒരു പ്ലേസിൻ്റെ ഹിസ്റ്റോക്കിട്ട് അന്ന് വെള്ളച്ച പറഞ്ഞ ഈ മൂന്ന് പ്ലേയേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മൺഡേ വരാൻ പോകണം സ്പാനിഷിൻ്റെ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിക് പാക്കിൽ. അപ്പോൾ നമുക്ക് ഈ പ്ലേയേഴ്സിൻ്റെ മാക്സ് ലെവലും അല്ലെങ്കിൽ മാക്സ് റേറ്റിംഗിലുള്ള ആട്രിബ്യൂട്ടൊക്കെ കിട്ടണമെങ്കിൽ അവരെ ലെവലും കാര്യങ്ങളൊക്കെ ആദ്യം കിട്ടണം. അതല്ലാണ്ട് നമുക്ക് അവരെ ഏത് ആട്രിബ്യൂട്ടാണ് ബൂസ്റ്റിംഗ് ആയുള്ളൊക്കെ ഒരു കൊടുത്തേക്കണമെന്നൊക്കെ കിട്ടിയാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് വെള്ളാഴ്ച വന്നാലാണ് കറക്റ്റ് അതിൻ്റെ കിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരു ഈ ഒരു ഓവറോളൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആട്രിബ്യൂട്ട്സ് ഞങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്നാൽ ഇത് മിനിമം ഈ ഒരു ആട്രിബ്യൂട്ടൊക്കെ എന്തായാലും കിട്ടണം. അതിൽ ബൂസ്റ്ററും പിന്നെ ലെവലൊക്കെ അനുസരിച്ച് ഇനി കൂടിയാലൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്നൊരു പ്ലെയർ നമ്മുടെ സാമോലോട്ടാണ്. പുള്ളിക്ക് ഒരു 101 ഓവറോളിനൊക്കെ പോകുന്ന ഒരു CF ആയിട്ടാണ് ആൾ വന്നെങ്കിൽ ഈ റേഞ്ചിലുള്ള ആട്രിബ്യൂട്ടും ഞങ്ങളൊക്കെ എന്തായാലും വരും. ഈ ഫുട്ബോൾ അത്യാവശ്യം നല്ല ടോപ്പിൽ കളിച്ച ഒരു സ്പീഡി ഗോൾ പോസ്റ്റാണ് എട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾ പോസ്റ്റ് പ്ലേയിങ് സ്റ്റൈലാണ് ഈ ഒരു വെർഷൻ വന്നേക്കണേ. നല്ല 90 ഓഫൻസീവ് ഓവേഴ്സും 90 ഫിനിഷിങ്ങും 90 സ്പീഡും ആക്സലേഷനും എല്ലാം എന്തായാലും കാണും. നല്ല സ്റ്റാമിനയും ഉള്ളൊരു പ്ലെയർ ആയിരിക്കണം എട്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും വൃത്തിയായിട്ടുള്ളൊരു സ്പീഡ് ഗോൾ പോസ്റ്റ് CF ആയിരിക്കും എട്ടോൻ്റെ മൺഡേ വരാൻ പോണത്. ഇനി അതല്ലാണ്ട് പിന്നെ എനിക്ക് അത്യാവശ്യം ഈ ഒരു ബാക്കിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്തിരി വ്യത്യസ്തമായിട്ട് വന്നൊരു പ്ലെയർ നമ്മുടെ ഡേവിഡ് ബി ആണ്. ലാസ്റ്റ് ഇയർ വിയനൊക്കെ ഉണ്ടെന്നായിരുന്നു, ഒരുപാട് ഫാൻസുള്ള ഒരു പ്ലെയറാണ് ഡേവിഡ് ബി എന്ന് പറയുന്നത്. പക്ഷേ പുള്ളി ഡെമ്മിയറുടെ പ്ലേയിങ് സ്റ്റൈൽ എന്തോ ആർന്നു ലാസ്റ്റ് ഇയർ പുള്ളിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു എന്തോ ഒരു ബാക്കിൽ എന്തോ കൊണ്ടുവന്നുള്ള ഉടനെ ഒരുപാട് ഒരു പ്ലെയർ ഒന്നും ഇല്ല. പക്ഷേ നാളെ വരാമോണ ബാക്കിനകത്ത് ഡേവിഡ് ബി വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങറായിട്ടാണ്. ഇപ്പോൾ ഫിംഗർ പ്ലേയിങ് സ്റ്റൈൽ പുള്ളിക്ക് മനുണ്ട്, ലെഫ്റ്റിംഗ് ഫോർവേഡാണ് ആളുടെ പൊസിഷൻ മനെ. അപ്പോൾ നിങ്ങൾക്ക് വിങ്ങിലിട്ട് വിയനെ കളിപ്പിക്കുക. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുടെ ഫിനിഷിംഗ് 90 ഫിനിഷിംഗ് ആളൊക്കെ പുള്ളിക്ക് ഒരു 100 കൊടുക്കുകയാണെങ്കിൽ കിട്ടും. ഇനിയിപ്പോൾ അത്രയും കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ആട്രിബ്യൂട്ടൊക്കെ കസ്റ്റമേഴ്സ് നമുക്ക് ആ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുക. വിങ്ങറൊന്നും ഒരിക്കലും അങ്ങനെ അത്രയും ഫിനിഷിംഗ് ഒന്നും അങ്ങനെ വരലൊന്നുമില്ല. പുള്ളി നമുക്ക് അറിയൊരു ഫോർവേഡാണ്. അതിനിപ്പോൾ തന്നെ ഈ ഒരു വിങ്ങറിൻ്റെ ഒരു വെർഷനാണ് നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ രീതിക്കുള്ളൊരു ഫിനിഷിംഗ് ആളൊക്കെ ആൾക്ക് വേണ്ടി നല്ല ഓഫൻസീവ് ഓണേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. നല്ലൊരു ഡ്രിബ്ലിംഗ് ആൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല കിക്കിംബോർ കാണണം. അതല്ലാണ്ട് കേളൊരു 80 സ്പീഡ്, 85 എക്സലറേഷൻ, 84. അപ്പോൾ ആ റേഞ്ചിലുള്ളൊരു കേളും സ്പീഡൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പുള്ളിക്ക് ഒരു 100 ആളൊക്കെ വരാണെങ്കിൽ തന്നെ. അപ്പോൾ എന്തായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു വിങ്ങർ ആയിരിക്കും ഡേവിഡ് ബി എന്ന് പറഞ്ഞാൽ പ്ലെയറും കളിപ്പിക്കുക. വിങ്ങിൽ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വിങ്ങറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡായിരിക്കും ബിയാടെ. പിന്നെ ഒരു അപ്പോൾ മൂന്നാമത് ആടാക്കിയാണ് ഒരു പ്ലെയർ നമ്മുടെ മൊറിയൻഡസ് ആണ്. അവിടെ ഒരു ഫോക്സ് ബോക്സ് പ്ലെയിൻ സ്റ്റൈൽ തന്നെയാണ് വന്നേക്കണേ. മെയിനായിട്ട് നമുക്കൊരു ഹെഡിങ്ങിൻ്റെ ഒരു എബിലിറ്റി ഉള്ള ഒരു കാർഡാണ് മൊറിയൻഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെർഷനിൽ അത്യാവശ്യം ആ രീതിക്കുള്ള ആട്രിബ്യൂട്ടാണ് വന്നേക്കണേ. നല്ല ഓഫൻസീവ് ഓവേഴ്സും നല്ലൊരു ഫിനിഷിംഗ്, ഹെഡിങ്, കിക്കിംഗ് പവർ, അതൊക്കെയാണ് മെയിനായിട്ട് വന്നത്. അതല്ലാണ്ട് ഫോക്സ് ബോക്സിൻ്റെ പ്ലെയിങ് സ്റ്റൈലൊക്കെ ഈ ഒരു കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വർഷം. അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് വീഡിയോ ഒക്കെ എന്തായാലും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ മൂന്ന് പ്ലേയേഴ്സ് നമുക്കല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ കിട്ടും. ഒരു എന്നിട്ടാണ് ഫോക്സ് ബോക്സ് CF ഉണ്ട്, പിന്നെ ഗോൾ പോച്ചിലായിട്ട് നമ്മുടെ 8 ഉണ്ടാവും, പിന്നെ വിങ്ങറായിട്ട് അല്ലെങ്കിൽ നല്ല ഫിനിഷിംഗ് എബിലിറ്റീസ് ഒക്കെ ഉള്ള ഡേവിഡ് ബിയുടെ കാണാം. അങ്ങനെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു മൂന്ന് പ്ലേയേഴ്സ് ആയിരിക്കും നാളത്തെ പാക്കിലുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹൈലൈറ്റ് കാർഡൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോയിൻസൊക്കെ ഉള്ളവരൊക്കെയാണ് സ്പിൻ ചെയ്യുക. ബോക്സ് ഷോ താല്പര്യമുള്ളവരാണ് ഈ മെയിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മെയിലൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കായിരിക്കും നാളെ നമുക്ക് എപ്പിക്കായിട്ട് വരാൻ പോണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സ്പിന്നിങ് ആളൊക്കെ എന്തായാലും നമുക്ക് നാളെ ലോഗിൻ ചെയ്യണേൽ കിട്ടണതായിരിക്കും. അതല്ലാണ്ട് പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ്റെ ലോഗിനാണ്. നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു വീക്കിനകത്ത് മൊത്തം കോയിൻ്റെ ലോഗിൻ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീക്ക് വരാൻ പോകുന്നത് നാളെ എന്നിട്ടാണ്, നാളെ കഴിഞ്ഞിട്ടുള്ള വീക്കിലാണ് വെച്ചാൽ മൺഡേ നമുക്ക് ഫ്രീ സ്പിന്നാണ് കിട്ടണേ. ചൊവ്വാഴ്ച തുടങ്ങി പിന്നെ അങ്ങോട്ട് നമുക്ക് 20 കോയിൻ വെച്ച് ഒരു 120 കോയിൻ ആളൊക്കെ ലോഗിൻ ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എല്ലാ ദിവസം എന്തായാലും എല്ലാവരും കയറി അത് കളക്ട് ചെയ്യാൻ നോക്കുക. കോയിൻസ് ഞങ്ങളും കിട്ടണ ഒരു വീക്ക്
ഈ ഒരു വീക്കിനാണ് വന്നത്. കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കിനകത്ത് ജി പി എന്തോ നമുക്ക് റിവാർഡ് കിട്ടണം. അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിനുകളൊക്കെ എൻഡാവാൻ പോണത്. അപ്പോൾ കോയിൻസിൻ്റെ ഒരു വീക്ക് ഇനി വരാൻ പോണതാണ്. ഇനി പറയേണ്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റീവാണ്. അതിൽ ഇപ്പോൾ ഒരു 100 നമുക്ക് ഒബ്ജക്റ്റീവ് വഴി കിട്ടുമായിരുന്നു. അതിൻ്റെ 50 ഒബ്ജക്റ്റീവ് നമുക്ക് ഓൾറെഡി ആഡാക്കിയിട്ട് ഒരുപാട് ഒരു കളിച്ചത് എടുത്തിട്ടുണ്ടാവണം. അതിലാണ്ട് ഈ ഒരു വേഴാഴ്ച കുറച്ച് ഒബ്ജക്റ്റീവ് ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 50 കോയിൻ കിട്ടും. അപ്പോൾ അത് കാണത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ആ ഒബ്ജക്റ്റീവ് നോക്കിയിട്ട് അത് കളിച്ച് കംപ്ലീറ്റ് ആക്കി 50 കോയിൻ അതിൻ്റെ അകത്തുനിന്ന് കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലോഗിൻ വഴിയും കോയിൻസ് കിട്ടും, ഒബ്ജക്റ്റീവ് നിന്ന് കോയിൻസ് കിട്ടും. അതൊന്നും മിസ്സായി പോലും. എന്തായാലും ഒരു വീക്ക് അത് കളിച്ച് കളക്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കോയിൻസ് ഇങ്ങനെ ആളെ കളക്ട് ചെയ്ത് നിങ്ങൾ വെക്കാം. നിങ്ങൾക്ക് ഓഫ്ഷോർ ബാക്കിൽ സ്പിൻ ചെയ്യുക അല്ലെങ്കിൽ അംബാസഡർ ബാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെറുതെ ബാക്ക് വരാൻ അതിൽ നിന്ന് കൂടി കറക്കാം. നല്ല പ്ലെയർ ഓഫ് ദി ഗ്രൗണ്ടിൽ കറക്കാം. അപ്പോൾ നമുക്ക് ഹ്യൂജ് ആയിട്ട് അങ്ങനത്തെ കോയിൻസ് തന്നെ ഇല്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ക്യാമ്പയിൻ വഴിയും ചെറിയ ചെറിയ വഴിയൊക്കെ നമുക്ക് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് മിസ് ചെയ്യാണ്ട് കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സീസൺ കാണാൻ നമുക്ക് ഒരു 2 weeks കൂടെ എന്തായാലും ഉണ്ടാവണതൊക്കെ ആയിരിക്കും. അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞതല്ലാണ്ട് ഇനി ഒരു പാക്ക് കൂടെ നമുക്ക് എന്തായാലും വരും എപ്പിക്കിൻ്റെ ഒക്കെ. അപ്പോൾ അത്യാവശ്യം അവർ ഈ ഒരു കൊല്ലം ആഡ് ചെയ്തേക്കണം പുതിയ പ്ലേയേഴ്സിൻ്റെ ബാക്കുകളൊക്കെയാണ് നിലവിൽ ഇതുവരെ കൊണ്ടുവന്നേക്കണേ. ഇനി വരാനുള്ള പ്ലേയേഴ്സൊക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ ഇറിബറി ഉണ്ട്, പിന്നെ ബറേസി, റൊണാൾഡീനോ പറഞ്ഞവിടെ നടന്നു പണ്ടൊക്കെ ആഡ് ചെയ്തിട്ടതാണ്. പിന്നെ മത്തിയോസ് നമ്മുടെ സെഡോർഫ്, പിന്നെ ആ സീറോ ബട്ടോ എന്ന് പറഞ്ഞ ബ്രസീലിൻ്റെ പ്ലെയർ, മെയ്ക്കൺ, ബത്തിസ്റ്റൂട്ട, സ്റ്റോയിങ്കോവ്, സാബേ ലോൺസോ, കമ്പിയാസ, റോബ്സൺ, കണ്ടേല എന്ന് പറഞ്ഞാൽ റോമയുടെ പ്ലെയർ, പിന്നെ എർവിൻ കൊല്ലർ, അതെല്ലാം നമ്മുടെ ഗിവൺ, പിന്നെ സക്കായി ഓനും, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊക്കെ. അപ്പോൾ ഈ ഒരുപാട് പ്ലേയേഴ്സ് ഇനിയും ആഡ് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 3 പ്ലെയറൊക്കെ ആയിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് കൂടെ വരാമുള്ളത്. ഈ സീസണിൽ കേരളമൊക്കെ എന്തായാലും എൻ്റെ ആയിട്ട് പുതിയ സീസണൊക്കെ വരാതായിരിക്കും. അപ്പോൾ അത് ഫസ്റ്റ് സീസണാണ്. അപ്പോൾ ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സീസണിൽ കൊണ്ടുവരുള്ളൂ. മെയിനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു സീസണൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകണം. ഇപ്പോൾ തുടക്കത്തിലൂടെ നിൽക്കുന്ന സീസൺ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആ കോഴ്സുകളൊക്കെ എന്തായാലും കളക്ട് ചെയ്ത് വെക്കുക. വാക്സിനെ ഒരു ഒപ്പീനിയൻ പറയുക. സ്പിൻ ജിറോണി എന്തായാലും മെയിലേക്കാം. അടുത്തിടെ കാണാം. അപ്പോൾ ഓക്കെ.